Good morning, and a very warm welcome to all present here for the inaugural ceremony of the academic year 2021-22. I am Anna of First Term English. This is indeed a blessed opportunity for us all to gather around in this virtual platform to kickstart our new academic year. Before proceeding further, let us invoke God's blessing for a new beginning and thank God Almighty for bringing us all together in this beautiful morning. Reverend Father Joseph Sekipuram, Vice Principal of St. Bergman's College, to welcome the gathering. Over to you, Father. Thank you. Adarininaya Principal, Bhumanapatta Rajiacha, Vice Principal, Minisar, Barsar Mohanachan, Vivida Vagupalde Adhyakshan Mare, Priyapatta Adhyavagare, Vidyarthini, Vidyarthigale. Adhina Vashateka Ningle Labrem, Hurdeburam Swagadamji Ioru Adhina Varsham Shupagadabum Anukraka Pradoma theatre in the Pratia Masham Siku Game Jay Aitolai the Irivatir under June Patun Padanare Picha St. Bergman's College E. Varsham Nura Maisilake Praveshikuya Sadati Uda Koshangalapati, Vivida the Langal Vipulamai, Sarchakal and Adana Virigia. Edalimi Sadati Uda Kalat, even the Vidya Piasa Gendrat in the Pagamagan Karina de Namukavakum, Abhimanika. Adodapum Urnutan de Galam, Namenaicha, Rekshati Garigal, Manager Mar, Principal Mar, Adabola than അറിവിന്റെ വെളിച്ചം തലമുറകൾക്ക് നിർലോഭം നൽകിയ ശ്രേഷ്ഠരായ ഗുരുവര്യന്മാർ അവരെയെല്ലാം ഈ ഒരു സന്ദർഭത്തിൽ നന്ദിപൂർവ്വം നമുക്ക് ഓർക്കാം. അതോടൊപ്പം തന്നെ എസ് പിയുടെ മാത്രം പ്രത്യേകതയായ മൂല്യാധിഷ്ഠിത സംസ്കാരം ലോകമെങ്ങും പ്രസരിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെയും നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ നന്ദിയോടെ ഓർക്കാം. ഒരു വർഷത്തിലേറെയായി ലോകത്തെ ആസകലം ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ്-19 മഹാമാരിയുടെ പടർച്ച ഇന്നും നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഈ അക്കാദമിക വർഷ ഉദ്ഘാടനം നടത്താൻ നാം നിർബന്ധിതരായിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മോടൊപ്പം ആദരണീയനായ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട റജിയച്ചനുണ്ട്. എസ് ബി കോളേജിന്റെ പ്രിൻസിപ്പലായി ചാർജ് എടുത്തതിന് ശേഷം ഇതാദ്യമായാണ് അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന സമൂഹത്തെ അച്ഛൻ അഭിസംബോധന ചെയ്യുന്നത്. വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചേർന്ന ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും. ശതാബ്ദിയുടെ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകിയ പുണ്യമാണ്, അനുഗ്രഹമാണ് ബഹുമാനപ്പെട്ട റജിയച്ചൻ. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വളരെ കൃത്യമായ ഇടപെടലുകളിലൂടെ ജനാധിപത്യത്തിന്റെ സംസ്കാരത്തിലൂടെ അതോടൊപ്പം കണിശതയാർന്ന തീരുമാനങ്ങളിലൂടെ നല്ല നേതൃത്വം, മികവുറ്റ നേതൃത്വം ഈ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ അച്ഛൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛന് കോളേജ് സമൂഹത്തിന്റെ മുഴുവൻ പ്രാർത്ഥനകളും നന്മകളും ആശംസിക്കുന്നതോടൊപ്പം ഈ ഒരു ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യും. ഇന്നത്തെ മുഖ്യ അതിഥി
എറണാകുളം ജില്ലാ കളക്ടർ ശ്രീ സുഹാസ് എസ് ഐ എസ് അക്കാദമിക രംഗത്തും അതുപോലെ ഭരണ രംഗത്തും മികവിന്റെ നേരടയാളമാണ് ശ്രീ സുഹാസ്. എറണാകുളം ജില്ലയിൽ നമുക്കറിയാം കോവിഡ് വ്യാപനം അതിരൂക്ഷമായപ്പോൾ അത് കുറച്ചു കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. അതിന്റെ ഗുണഫലങ്ങൾ ഇന്ന് കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. വളരെ തിരക്കാർന്ന ഒരു ജീവിതത്തിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സമയം കണ്ടെത്തി നമ്മോടുകൂടി ആയിരിക്കുവാൻ സന്മനസ് കാട്ടുന്ന ശ്രീ സുഹാസ് ഐ എ എസിനുള്ള കടപ്പാട് അറിയിക്കുന്നതോടൊപ്പം അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യും. നമ്മുടെ പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ ബെന്നിസാറുണ്ട്, ബർസാറച്ചൻ മോഹനച്ചനുണ്ട്, വിവിധ വകുപ്പുകളുടെ തലവന്മാരുണ്ട്, പ്രിയപ്പെട്ട അധ്യാപകരുണ്ട്, വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ എല്ലാവരും ഉണ്ട്. ഈ ഒരു അക്കാദമിക വർഷ ഉദ്ഘാടനത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ. റിവറൻഡ് ഫാദർ റെജി പ്ലാത്തോട്ടും, പ്രിൻസിപ്പൽ ഓഫ് സെയിന്റ് ബാക്ക്മൻസ് കോളേജ്, ഹാസ് ഓൾവേസ് ബീൻ ആൻ ഇൻസ്പയറിംഗ് ഫിഗർ ആൻഡ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് സപ്പോർട്ട് സിസ്റ്റം ഓഫ് ആർ കോളേജ്. ഐ ഇൻവൈറ്റ് ആർ ഡിയർ പ്രിൻസിപ്പൽ. റെസ്പെക്റ്റഡ് വൈസ് പ്രിൻസിപ്പൽസ് ഡോക്ടർ ബെന്നി മാത്യു, റവറൻഡ് ഡോക്ടർ ജോസ് തെക്കേപ്രം, കോളേജ് ബസാർ റവറൻഡ് ഫാദർ മോഹൻ മാത്യു, സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ടെഡി കാഞ്ഞൂപ്പറമ്പിൽ, റെസ്പെക്റ്റഡ് ഹെഡ്സ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ്, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ് ടു യു ഓൾ. നമ്മൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. പ്രാർത്ഥനാ ഗാനത്തോടെയാണ് ആരംഭിച്ചത്. ലീഡ് കൈൻഡ്ലി ലൈറ്റ് എമിറ്റ് ദി എൻസർക്ലിംഗ് ബ്ലൂ. ഇന്ന് മുൻപത്തേക്കാളേറെ പ്രാധാന്യത്തോടെ നാം പ്രാർത്ഥിക്കേണ്ട ഒരു വാചകമായി അത് മാറുകയാണ്. കാരണം നമ്മുടെ ചുറ്റും കോവിഡ് എന്ന മഹാമാരി വളരെ രൂക്ഷമായി മുറുകിയിരിക്കുന്ന സന്ദർഭമാണ്. നമ്മുടെ അധ്യയനം തന്നെ ഏറെ വിഷമകരമായൊരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അവിടെ പ്രകാശത്തിൻ്റെ വലിയ ഇടങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ തീർച്ചയായും ദൈവാനുഗ്രഹം നമുക്കാവശ്യമാണ്. ആ ദൈവാനുഗ്രഹവും ദൈവഭയവും ഉണ്ടെങ്കിൽ മാത്രമേ അറിവിൻ്റെ വിശാല ലോകത്തേക്ക് നമുക്ക് കാലെടുത്ത് വയ്ക്കാനാവൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈ കലുഷകാലത്തിൽ എല്ലാത്തിനെയും മറികടന്ന് നന്മയുടെ വലിയ തുരുത്തുകളിലേക്ക്, അതുപോലെ തന്നെ വെളിച്ചത്തിൻ്റെ അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ വിശാലമായ ലോകത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പുതിയ അധ്യയന വർഷത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ നന്മകളും ഭാവുകങ്ങളും ആശംസിക്കുകയാണ്. ഈ അധ്യയന വർഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ, നന്മകൾ നിറഞ്ഞ, ലക്ഷ്യം നേടുവാൻ നിങ്ങളെ സജ്ജരാക്കുന്ന ഒരു ഫലപ്രദമായ അധ്യയന വർഷമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. നമ്മുടെ കോളേജ് നമുക്കറിയാം, ജോസച്ചൻ പറഞ്ഞതുപോലെ തന്നെ 100-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ ആദ്യം കണ്ട വീഡിയോയിൽ കണ്ടു കാണും 1922 ജൂൺ 19-ാം തീയതിയാണ് നമ്മുടെ കോളേജിൽ, സെയിൻറ്റ് ബർക്ക്മാൻസ് കോളേജിൽ ക്ലാസ്സുകൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജൂൺ 19 എന്ന് പറയുന്നത് നമ്മുടെ 100-ാം ഫൗണ്ടേഷൻ ഡേയാണ്. അപ്പം അങ്ങനെ വലിയ ഭാഗ്യം ചെയ്ത ഒരു തലമുറ അല്ലെങ്കിൽ ഒരു ബാച്ചിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുന്നതിന് മുൻപ് 1-2 അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് സെൻറ്റിനറിയെക്കുറിച്ചുള്ള വിചാരങ്ങളിലേക്ക് കടക്കാം. 1-ാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കോളേജ് അത് ചങ്ങനാശ്ശേരി അതിരൂപത നടത്തുന്ന കോളേജാണ്. അന്നത്തെ അതായത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ, പ്രത്യേകിച്ചും ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പൂർവ്വപിതാക്കന്മാരുടെ വലിയൊരു വീക്ഷണത്തിൻ്റെ
ഭാവി തലമുറയെക്കുറിച്ചുള്ള വലിയ ദർശനത്തിൻ്റെ ഭാഗമായാണ് നമ്മുടെ കോളേജ് സ്ഥാപിക്കപ്പെടുന്നത്. കേരളത്തിൽ അന്ന് വളരെ കുറച്ച്, അതായത് ഓർമ്മിക്കുക, അന്ന് തിരുവനന്തപുരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലാണ്, പിന്നെ കോട്ടയത്ത്, പിന്നെ ആലുവയിൽ, ഇടയ്ക്ക് എറണാകുളത്ത്, പിന്നെ ആലുവയിൽ, ഇത്രയൊക്കെയുള്ള വളരെ എണ്ണം കുറഞ്ഞ അല്ലെങ്കിൽ എണ്ണം പറഞ്ഞ കോളേജുകൾ മാത്രമേ ഉണ്ടായിരുന്ന ഒരു കാലത്താണ് നമ്മളും ആരംഭിക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഇത്രയും ദീർഘവീക്ഷണത്തോടെ ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന അന്ന് ഒരു ചെറിയ കൊച്ചു പട്ടണമായിരുന്ന ആ സ്ഥലത്ത് ഇത്രയും വലിയൊരു മഹത്തായ ലക്ഷ്യങ്ങളോടെയുള്ള ഒരു കോളേജ് സ്ഥാപിക്കുവാൻ താല്പര്യം കാണിച്ച നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് നമുക്ക് പ്രണാമം അർപ്പിക്കാം. അവരുടെ ആ വിശാലമായ ലക്ഷ്യം നമുക്കിന്ന് ഒത്തിരിയേറെ നന്മകളായി നമ്മുടെ മുൻപിൽ എസ് ബി കോളേജ് എന്ന് പറയുന്ന മഹത്തായ കലാലയമായി നമുക്ക് നമ്മുടെ മുൻപിൽ അവതരിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മഹത്തായ ഈ സ്ഥാപനത്തോട് എപ്പോഴും സ്നേഹവും വിശ്വസ്തതയും ആത്മാർത്ഥതയും നന്ദിയും പുലർത്തുവാനായിട്ട് നമുക്ക് പറ്റണം. അപ്പം അതുകൊണ്ട് അത് ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. ഇപ്പോഴത്തെ നമ്മുടെ കോളേജിൻ്റെ പേറ്റണായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് പെരുന്തോട്ടം പിതാവ്, മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് മെത്രാപ്പൊലീത്ത തിരുമേനിയോടും, അതുപോലെ നമ്മുടെ കോളേജിൻ്റെ മാനേജർ ബഹുമാനപ്പെട്ട റവറൻ ഡോക്ടർ തോമസ് പാടിയത്തച്ഛനോടും നമുക്ക് പ്രത്യേകം സ്നേഹവും ആദരവും ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ വർഷം ഞാൻ പ്രിൻസിപ്പലായിട്ട് ചുമതലയേറ്റു. ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന വലിയൊരു നിയോഗമായിട്ട് ഇതിനെ ഞാൻ കാണുകയാണ്. മറ്റൊന്നും കൊണ്ടുമല്ല, 100-ാം വർഷം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ പുതിയ നിയോഗം ഞാൻ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെയുണ്ട്. വളരെ പ്രാഗൽഭ്യം നിറഞ്ഞ വൈസ് പ്രിൻസിപ്പൽമാരും ബർസാറും അതുപോലെ തന്നെ ഹെഡ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സും അതുപോലെ ടീച്ചേഴ്സും വലിയൊരു ടീച്ചിങ് കമ്മ്യൂണിറ്റിയും അതുപോലെ നല്ല മിടുക്കരായ ഒരുപറ്റം വിദ്യാർത്ഥികൾ, അതായത് എസ് ബി കോളേജ് കമ്മ്യൂണിറ്റിയും നമ്മൾ ഒരുമിച്ച് ഈ വർഷം മുൻപോട്ട് നീങ്ങും. കോളേജിൻ്റെ ആ ഒരു നിയോഗം ഞാൻ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയാണ്. എല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ നന്ദിയോടെ ഓർമ്മിക്കേണ്ട ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ മുൻ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു സാർ, ഡോക്ടർ ജേക്കബ് മാത്യു എം. കാരണം കോവിഡിൻ്റെ കാലത്തും അതിനു മുമ്പും ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും എല്ലാം കടന്നുപോയപ്പോഴും കോളേജിനെ മികവുറ്റ രീതിയിൽ മുൻപോട്ട് നയിക്കുവാൻ പ്രയത്നിക്കുകയും അതിനുള്ള തൻ്റെ ഇടം കാണിക്കുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്ത, കോളേജിൻ്റെ മികവിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു സാറിനെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും നന്ദിയോടെ ആദരവോടെ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാം. എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽമാരും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബെന്നി മാത്യു സാറും, സാറാണ് നമ്മുടെ അക്കാഡമിക് കാര്യങ്ങളുടെ എല്ലാം ചാർജ് വഹിക്കുന്ന വൈസ് പ്രിൻസിപ്പൽ. അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സിലബസും അതുപോലെ തന്നെ ബാക്കിയുള്ള അക്കാദമികമായ കാര്യങ്ങളെല്ലാം സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ കോളേജിൽ മുൻപോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജോസ് അച്ഛൻ, ഡോക്ടർ ജോസ് തെക്കേപ്പുറത്ത് അച്ഛനാണ് ഡിസിപ്ലിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനിലുമൊക്കെ എന്നെ സഹായിക്കുവാനായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പുതിയ കാര്യങ്ങളെല്ലാം വഴിയെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ചും മാനേജർസിനിൽ നിന്നും അങ്ങനെയുള്ള കൃത്യമായ അറിയിപ്പുകൾ ലഭിക്കുന്നതനുസരിച്ച് പുതിയ ചോടിമാരുടെയും അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കുന്നവരുടെയും കാര്യങ്ങൾ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതായിരിക്കുമെന്ന് ഇപ്പോൾ തന്നെ ഞാൻ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ കോളേജിൻ്റെ ബർസാറ് നമുക്കെല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട മാർട്ടിൻ മുടന്താഞ്ഞലിലച്ഛനാണ്, മോഹനച്ഛൻ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന മാർട്ടിൻ മുടന്താഞ്ഞലിലച്ഛനാണ്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളുടെ ഡയറക്ടറായിട്ട് കഴിഞ്ഞ വർഷം മുതൽ സേവനമനുഷ്ഠിക്കുന്ന നമുക്കറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട ടെഡി കാഞ്ഞൂപ്പറമ്പിലച്ഛനാണ്. അതുപോലെ നമ്മുടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് അത് ആയിട്ട് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഡോക്ടർ ആൻ്റണി മാത്യൂസ് സാറാണ്. പക്ഷേ പുതിയതായിട്ട് നമുക്കൊരു അസിസ്റ്റൻറ്റ് കൺട്രോളർ ഓഫ് എക്സാമിനേഷനും കൂടി ഉണ്ട്, സജിത് സാറ്, ഫിസിക്സിലെ സജിത് മാത്യു എന്ന് പറയുന്ന സാറും കൂടെ നമുക്ക് അസിസ്റ്റൻറ്റ് കൺട്രോളർ ഓഫ് എക്സാമിനേഷനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. സാറിനെയും പ്രത്യേകമായിട്ട് നമുക്ക് എല്ലാ ആശംസകളും ഭാവുകങ്ങളും നേരാം സാറിന്. അതുപോലെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അക്കാദമിക് ഇയറിൻ്റെ ആരംഭത്തിൽ ക്ലാസ്സുകളെക്കുറിച്ചുള്ള കൃത്യമായൊരു ധാരണ നമുക്കുണ്ടാവണം. ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ക്ലാസ് ടൈം ആരംഭിക്കുന്നത് രാവിലെ 9:30 ഓൺലൈൻ ക്ലാസ്സുകളാണ് ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നത്. 9:30 നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കും.
രാവിലെ 9:30 മുതൽ 12:30 വരെ ആദ്യത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:30 മുതൽ ഓരോ മണിക്കൂർ ഡ്യൂറേഷൻ. അതിനിടയ്ക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബ്രേക്ക് നൽകിയായിരിക്കും കാര്യങ്ങളൊക്കെ പോവുക. ജനറൽ ടൈം ടേബിൾ ഓൾറെഡി ഇവിടെ ടീച്ചേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഇന്ന് തന്നെ നിങ്ങളുടെ ഹെഡ്സ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സും അല്ലെങ്കിൽ കൺസേൺഡ് മെൻറ്റേഴ്സും ക്ലാസ് ഇൻചാർജ് ടീച്ചേഴ്സും നിങ്ങൾക്ക് ടൈം ടേബിൾ നൽകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, രാവിലെ 9:30 ക്ലാസ്സുകൾ ആരംഭിക്കും. അത് 12:30 വരെ, 12:30 മുതൽ 1:30 വരെ ഒരു ബ്രേക്കാണ്. അതിനുശേഷം 1:30 മുതൽ 3:30 വരെയാണ് അടുത്ത സെഷൻ ആരംഭിക്കുക. അപ്പോൾ ഇത് കറക്റ്റ് സമയത്ത് എല്ലാവരും ക്ലാസ്സുകളിൽ കയറുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ അവധിക്കാലത്ത് നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്തപ്പോഴത്തേക്കും ചിലപ്പോഴെങ്കിലുമൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ടെക്സ്റ്റ് വേണ്ട ചില സബ്ജക്ട്സ് ഉണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ലാംഗ്വേജ് പോലുള്ള ക്ലാസ്സുകൾക്കൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും ടെക്സ്റ്റ് ഉണ്ടായേ മതിയാവും. അപ്പോൾ അങ്ങനെ ടെക്സ്റ്റ് വേണമെന്ന് നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടിരിക്കുന്ന ആ ക്ലാസ്സുകളിൽ നിർബന്ധമായിട്ടും ടെക്സ്റ്റ് ഉപയോഗിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അല്ലായെങ്കിൽ പരീക്ഷയുടെ സമയത്ത് എനിക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം അതാണ്, പലരുടെയും റിസൾട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വളരെ സങ്കടം തോന്നുന്നു. ഓൺലൈൻ ക്ലാസ്സിനെ നമ്മൾ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ടെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കണം, പിന്നെ കൃത്യസമയത്ത് ക്ലാസ്സിൽ കയറണം. അതുമാത്രമല്ല മുഴുവൻ സമയവും ക്ലാസ്സിൽ ഉണ്ടാവണം. മറ്റൊരു കാര്യങ്ങളിലും നമ്മൾ വ്യാപൃതരാവാതെ വേണം ക്ലാസ്സിൽ ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അക്കാര്യത്തിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ അവധിക്കാലത്തിൻ്റെ ആലസ്യം നമ്മളെ ഓരോരുത്തരെയും പിടികൂടിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും ചില അധ്യാപകരെങ്കിലും എൻ്റെ മുൻപിൽ പറഞ്ഞ ഒരു വിഷമത്തോടെയുള്ള ഒരു പരാതി ഞാൻ നിങ്ങളെ വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ്. അതായത് ക്ലാസ്സിലൊക്കെ കയറുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റൻഡൻസ് ഉണ്ട്, പക്ഷേ ചിലപ്പോഴെങ്കിലുമൊക്കെ ചില ആക്ടിവിറ്റി ചെയ്യാൻ പറയുമ്പം അല്ലെങ്കിൽ ചില സംശയങ്ങളൊക്കെ ചോദിക്കുമ്പം അറിയാതെ നെറ്റ് ഡിസ്കണക്റ്റഡ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണക്ടിവിറ്റി പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണോ അതോ അറിയാതെ ഉണ്ടാവുന്നതാണോ എന്നറിയില്ല, എങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ ഓരോരുത്തരും അറിയാം, നമ്മൾ വളരെ ഗൗരവപൂർവ്വം, അതായത് പഠന വഴിയിലാണ് നമ്മൾ, ഈ പഠനത്തിൻ്റെ ഈ ഭാഗം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടതാണ്. അതിനകത്ത് പരീക്ഷയുടെ സമയത്ത് അധികമൊന്നും എക്സ്ക്യൂസ് ഒന്നും നമുക്ക് പറയാനുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകം ഞാൻ വിദ്യാർത്ഥികളോട് പറയുകയാണ്, ഇപ്പം ഇതിനകത്ത് ഉള്ള എനിക്കറിയാം സെക്കൻഡ് സെമസ്റ്റർ യു ജി, സെക്കൻഡ് സെമസ്റ്റർ പി ജി ആൻഡ് ഫോർത്ത് സെമസ്റ്റർ യു ജി, ഇത്രയും കുട്ടികളാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ ആ കാര്യം കൃത്യമായിട്ട് പറയുകയാണ്. പരീക്ഷ നമ്മുടെ മുൻപിൽ അധികം താമസിക്കാതെ വരും. പ്രത്യേകിച്ച് ഫോർത്ത് സെമസ്റ്റർ യു ജിയുടെ മിക്കവാറൊക്കെ ക്ലാസ്സുകൾ തീർന്നു, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞാൻ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻ കൊടുത്തിരുന്നത് ഇങ്ങനെയാണ്, 11-ാം തീയതി കൊണ്ട്, June 11 കൊണ്ട് ഫോർത്ത് സെം യു ജിയുടെ ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. പോർഷൻ എടുത്ത് തീർക്കാനുള്ളവർക്ക് കുറച്ച് വളരെ കുറച്ച് ദിവസം കൂടെ കൊണ്ടും, അത് കഴിഞ്ഞിട്ട് 5th semester ക്ലാസ്സുകൾ നമുക്ക് 16-ാം തീയതി June 16 യു ജി വിദ്യാർത്ഥികൾക്ക് ആരംഭിക്കുകയാണ്. അതേസമയം സെക്കൻഡ് സെം 2 യു ജിയും പി ജിയും ഇപ്പോൾ നമുക്ക് തുടരുന്നതായിരിക്കും. അവരുടേത് കുറച്ചുകൂടെ മുൻപോട്ട് നീങ്ങി പോർഷനൊക്കെ തീർന്നെങ്കിലേ നമുക്ക് ക്ലാസ്സുകൾ അവസാനിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ ആ സെമസ്റ്റർ. പക്ഷേ 5th semester ക്ലാസ്സുകൾ നമുക്ക് അധികം താമസിക്കുക, അതായത് June 16 ആരംഭിക്കും. അതിന് മുൻപ് എല്ലാ ഇതും തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വിദ്യാർത്ഥികളെല്ലാം അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം. കാരണം 6th semester എക്സാമിനേഷൻ June 15 ആരംഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. 6th semester എക്സാമിനേഷൻ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീരുന്ന ഉടനെ തന്നെ 5th semester സപ്ലിമെൻ്ററി എക്സാമിനേഷൻ ആരംഭിക്കും. അതും കഴിഞ്ഞാൽ ഉടനെ തന്നെ, ഒരു സെക്കൻഡ്, ഞാൻ എന്നാൽ ഇപ്പോൾ ബ്രേക്ക് എടുക്കുകയാണ്. നമ്മുടെ കളക്ടർ സുഹാസ് സാർ ഇപ്പോൾ നമ്മുടെ മുൻപിൽ നമ്മുടെ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുകയാണ്. നമുക്കറിയാം എറണാകുളം ഡിസ്ട്രിക്ട് കളക്ടറാണ്. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിന് നന്ദി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് അല്പനേരം ശ്രവിക്കാം. അദ്ദേഹം നൽകുന്ന ഈ അക്കാദമിക് ഇയറിൻ്റെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് നീങ്ങാം. We have our chief guest of the day today with us, Mr. Suhas S. IAS, District Collector of Ernakulam. He's the 30th collector of the district and one of the youngest person to be selected to the Indian Administrative Service. He started off his career as the Assistant Collector of Ernakulam and got his first posting as Sub-Collector of Fort Kochi. We are indeed grateful and honored to have you with us, sir, and I invite you for the opening address. Over to you, sir. Thank you so much, ma'am, respected principal, professors, alumni who are participating today
my dear students, my friends, everyone. I'm indeed honored and I'm really happy to be part of your inauguration ceremony. It's heartening to note that you will be celebrating 200th anniversary on June 19th and the celebrations have started early. It's also something unique for me to participate in a program of a college outside Ernakulam also. Changanashari is a place which has been somewhat close to my heart because earlier I was alapi collector as well, and during the flood time, since Changanashari was much more closer to alapi than the neighboring district, we had to do some flood related activities in Changanashari, and we maintained one camp in Changanashari as well. So this is something of a nostalgic moment as well. And I'm so happy that prestigious college such as Birchmans is inviting me to be a part of this program. Well, the college itself has, it has passed all parameters of excellence and it has made its name known to the society. Well, when I'm addressing the students, what I would like to tell them is that now we are in a phase where we are facing a lot of challenges. Last 2 years has been a big challenge, which has tested the humanity. Of course, in coming few months, we, with the support of the government and health department, we'll definitely overcome the challenges and obstacles and we'll get going again. And it's been very difficult phase for the students as well. It's been almost, 2 years since many of you all have undergone only online classes. And there has been challenges with respect to a market, getting jobs, etc. But I'm sure in coming days, we will overcome these challenges and things will be normal again. As a civil servant, I would like to say one particular thing to the students. Please have a goal in mind. Even during these tough times, I have a short-term and a long-term goal in mind. It may be anything. You may excel in whatever your interests are, but you should always aim to make some difference to the society. Just not leave out the normal lives. Have something in mind and work towards it very strongly. Short-term goals may be something like, you know, having a first rank or getting a rank in university or making a name in the college, etc. But long-term goal would be something which you would like to be remembered for your rest of your lives. See, most of the population, almost all of us, they lead out a normal life. They have a short-term vision and have a, just they live out their normal lives. But there are a few of you all who will make a difference to the society. Be one of them. You need to be different from a person who is sitting next to you. You need to do something which you may be remembered. It may be anything. You may not be a civil servant. You may not be a politician. You may not be of a public figure, but you may excel in the job or a profession which you have interest in. And one more thing I would like to say is that from my experience, it is this particular time where you learn your extracurricular skills as well. If you just focus on your studies, it may not make you a well-rounded personality or individual. You need to have some other interests as well. It may be anything. It may be sports. It may be some other outside hobbies. But it will help you interact with more number of people and ensure that you are well equipped to deal with the society as to how to get out of difficult times and how, in case of if some challenges come, how to overcome it and do the
right thing. So it's not only about study. I'm sure an excellent institution of yours would give you a lot of opportunities to shine in other extracurricular activities itself. And also now things have changed. There has been a lot of changes. COVID-19 has played havoc in most of our lives. And in this case, certain amount of, social commitment, that also matters a lot. For example, in Ernakulam itself, we face a lot of issues in certain areas. For example, Chalanam and others. But we could overcome those challenges with the help of civil society, wherein many youngsters like you all came up and helped us out, helped the poor people there in many ways, such as volunteers and they come and they've given us their time, which made a lot of impact. Not only during last few months, but since last 1 year, in many areas, even while fighting COVID, many youngsters where even though they did not have any kind of commitment, they helped us out. So I have some social commitment in mind as well. I have a long-term goal. Like, you should know what you are destined to do, and you need to work really hard towards it. Have some kind of planning. And third thing would be, you should have some kind of extracurricular activities also in your mind, which will help you to be a well-rounded personality. It is during these times that when you interact with more number of people, you make friends who turn out to be a long-lasting friends. They remain your friends throughout your life. So these things matter. And I'm sure your college, being one of the best, would offer all these opportunities for you. You need to make use of such facilities as much as possible. See, it is during these times that you can try out different things and get away with it. And once you finish your college and you come as a full-fledged person to the society, the margin of error or margin of the mistakes which you do won't be condoned of that easily. So it is during these times that you try out whatever you can and get away with it. Also get to know what you are really destined for. If some of you are interested in civil services, well, as a civil servant, what I can say is that it is one of the best jobs which gives us a wide canvas for us to work on. Some of you may be interested. It may be anything. May not be only IAS. It may be IPS. It may be IRS. It may be many other services. But it gives you a lot of opportunities, not only to serve the society, but also it helps you to improve as an individual. It helps you to improve yourself. It helps, gives you a lot of challenges. And now we are living in an era, especially in the state of Kerala, where we have challenges every year. It may be disasters, it may be economic challenges, so many. In fact, we are also facing challenges in Kerala with respect to infrastructure, how to get more infrastructure into the state, how to facilitate business. So all these are challenges. Civil service gives you that wide canvas. Well, if not civil services, you also have an opportunity to enter into politics. Well, see, eventually it is the elected representatives who are our bosses. They make the policies. And it gives us a lot of opportunities to serve the society. So many of you who are well-educated, who have a good background in an excellent college like yours, you may have pursued some educational background. But then there is also a chance that you may get into elected politics and make a difference to the society. Then there is, of course, the profession you have chosen. It may be anything. It may be post-graduation in science subjects, art subjects, etc. But even then, you can make a lot of difference by excelling in it and serving in the being very good in the job you are. That also makes a lot of
difference. Well, there are very few colleges who complete 50 years, 100 years, but this is very surprising that your college has done extremely well and now you are on the cusp of celebrating 200 years. Unfortunately, this time I'm sure you'll have to celebrate it with the ambit of COVID-19 protocols. But the achievement, nevertheless, won't be unnoticed. I wish your college would not only cross 200 years, but it should also cross 300, 400, 500 years in the coming days I'm sure all this would not have been possible if not for the commitment shown by the management, by the teachers, by the professors who have been part of this historical college. And eventually it all boils down to the students who have made this a living institution and who have ensured that the legacy lives on. So I wish the college all the best. And if any of you, any of the students require any kind of guidance with respect to public affairs, I'm always there. My official number is known to all. If those who are really interested in civil services, who are already into preparations, who have given any attempts, you can get in touch with me. I'll be very, 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 I'm looking forward to helping them because even I would, it's my social commitment as well. So thank you, management, for giving me such an wonderful opportunity to be part of this historical moment. And I wish the institution, the students, the professors, everyone, my best. Thank you so much. Thank you so much, sir, for enlightening us. Now I invite Dr. Benny Matthew, Vice Principal of St. Berkman's College, for the word of thanks. Over to you, sir. Thank you. Honorable Collector of Ernakulam District, Mr. Suhas IAS, College Principal, Reverend Father Raji P. Kurian, Vice Principals, Reverend Fathers, heads of the departments, and my dear students. It was really a very enlightening and motivating inaugural address from the part of the Ernakulam District Collector. Sir, indeed, we are happy and much honored with your presence with us this fine morning. And in your brief but very meaningful inaugural address, you have referred to or you have shown your concern for the students and concern for the community or the commitment to the community. You have really inspired and motivated our students by asking them to set long-term goals and to have the society always in mind. In fact, you have touched all the aspects of the student life, I should say, because you have spoken about what they can do while they are at home, how they should be concerned about their developing their extracurricular skills simultaneously with the curricular skills. So thank you very much, sir, for having spent your valuable time with us and for having enlightened and motivated our students and our community, our SB College community this morning. So we expect to see you on the campus really with our students, motivating them, giving them inspiring lectures in the future. I'm sure we will get opportunities for that when the times are favorable for that. So as you referred to in your speech, we shall overcome. We shall overcome together. So I know that there is in scope for a very long vote of thanks. So I shorten my words and on behalf of the SB College management, SB College teaching community, SB College student community, I extend you a very warm vote of thanks and hoping to see you again, sir, on the campus. I remain. Thank you. Thank you all. Thank you, Benny, sir. I once again invite our principal, Reverend Father Raji Plathottam, to continue his message. Over to you, Father.
താങ്ക് യു അന്ന. കുറെ കുട്ടികൾ എനിക്ക് തോന്നുന്നത് പരിപാടി കഴിഞ്ഞു എന്ന് വിചാരിച്ചെന്ന് തോന്നുന്നു. എല്ലാവരും അല്പസമയം കൂടി തുടരുക, പെട്ടെന്ന് തന്നെ ഇത് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അക്കാദമിക് ഇയറിൻ്റെ ആദ്യം ആരംഭത്തിൽ തന്നെ നിങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു അല്പം നീണ്ടുപോയൊരു ഇതിലേക്ക് വരുന്നത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. കുട്ടികൾ പ്രത്യേകം ഇതിനകത്ത് തുടരുവരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്കും ഓർമ്മിക്കുക, അത് കൃത്യമായിട്ട് റെഗുലറായിട്ട് നിങ്ങൾ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഓൺലൈൻ ജേണൽസ് അതുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള സൗകര്യം നമ്മുടെ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉപയോഗിക്കുക. അതേസമയം നിങ്ങൾക്ക് ഈ ഓൺലൈൻ ക്ലാസ്സുകളുടെയൊക്കെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മെൻറ്ററുമായിട്ട് നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചു. അതായത് എസ് ബി എസ് വിത്ത് യു. നിങ്ങൾ അകലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിലാണെങ്കിലും എനിക്കറിയാം ക്യാമ്പസ് ലൈഫിൻ്റെ എല്ലാ സൗഹൃദങ്ങളും സൗന്ദര്യവും എല്ലാം നഷ്ടപ്പെട്ട് പോകുന്ന ഒരു സന്ദർഭമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി വിഷമവും അതുപോലെ തന്നെ ആത്മസംഘർഷമൊക്കെ നിങ്ങൾക്കുണ്ടെന്നറിയാം, ടെൻഷനൊക്കെ ഉണ്ടെന്നറിയാം. പക്ഷെ എങ്കിൽ പോലും ഓർമ്മിക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേ കണക്റ്റഡ്. അത് തന്നെ ഞാൻ പറയുന്നത്, പരസ്പരം ഫോൺ വിളിക്കുക, അതുപോലെ തന്നെ സൗഹൃദം പങ്കുവയ്ക്കുക, ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കുക. നിങ്ങൾക്ക് അതിനും അപ്പുറത്തേക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു നമ്മുടെ 6 ടീച്ചേഴ്സിൻ്റെ നമ്പർ, അതായത് നമ്മുടെ വൈസ് പ്രിൻസിപ്പൽമാരുടെയും അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലെ കൗൺസിലിംഗിന് സജ്ജരായിരിക്കുന്ന ടീച്ചേഴ്സിൻ്റെ നമ്പർ തന്നു. അവർ വഴിയായിട്ട് കൂടുതൽ പ്രൊഫഷണൽ ആയിട്ടുള്ള കൗൺസിലേഴ്സിൻ്റെ അരികിലേക്ക് നമുക്ക് പോകാം. അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം എസ് ബി കോളേജ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ പല രീതിയിലുള്ള ഞെരുക്കങ്ങളിലൂടെ സാമ്പത്തികം ഉൾപ്പെടെയുള്ള ഞെരുക്കങ്ങളിലൂടെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെൻറ്ററുമായിട്ടൊക്കെ സംസാരിക്കുക. നമുക്ക് ഏത് രീതിയിലാണ് സഹായിക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റുന്നതുപോലെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. നമ്മുടെ കളക്ടർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതായത് കൺസേൺ ഫോർ അതേഴ്സ്. അതാണ് ഇക്കാലത്ത് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഈ ലോക്ക്ഡൗണിലായിരിക്കുമ്പോൾ ഒത്തിരി ഇടങ്ങളിൽ നിങ്ങൾ ഈ കിറ്റുകൾ അങ്ങനെയൊക്കെയുള്ള കൊടുക്കാനോട്ടൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ ഉത്സാഹിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയാം. കാരണം പല വാർഡുകളും, അതായത് പഞ്ചായത്തിൻ്റേതാണെങ്കിലും മുനിസിപ്പാലിറ്റിയുടേതാണെങ്കിലും നമ്മൾ താമസിക്കുന്ന ചുറ്റുവട്ടങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ ഉൾപ്പെടെ ചിലപ്പോഴെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ പരസ്പരമൊക്കെ സഹായിച്ചും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സഹായം തേടിയും ഒക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ അങ്ങോട്ട് അങ്ങനെയുള്ള ഒരു സഹകരണത്തിൻ്റെയും അതുപോലെ തന്നെ പരസ്പരം കരുതലിൻ്റെയും താങ്ങാകുന്നതിൻ്റെയും ഒക്കെ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് ഉണ്ടാവണം. അപ്പോൾ ഒരു കാര്യം എപ്പോഴും ഞാൻ പറഞ്ഞേക്കാം, എസ് ബി ഇസ് വിത്ത് യു. നിങ്ങളുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം, ഒരു കുഴപ്പവുമില്ല. ഏത് സമയത്ത് നിങ്ങളെ സഹായിക്കാനായിട്ട് കോളേജ് സന്നദ്ധമാണ് എന്ന് ആദ്യം പറയട്ടെ. അതുപോലെ തന്നെ കളക്ടർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. നമുക്ക് ഈ ഇപ്പം നമുക്കറിയാം ഈ കോവിഡ് എന്ന മഹാമാരിയെ മറികടക്കുക, അതിനുശേഷം നമ്മുടെ പഠന വഴികളെല്ലാം പഠന കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുക. പക്ഷേ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മേക്ക് സം ഡിഫറൻസ് ടു സൊസൈറ്റി. അത് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ, അതായത് വലിയ ലക്ഷ്യങ്ങൾ നിങ്ങൾ മുന്നിൽ വെച്ചെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. യു ആർ കോൾഡ് ടു മേക്ക് സം ഡിഫറൻസ് ടു സൊസൈറ്റി. ഈച്ച് വൺ ഈസ് ഡിഫറൻറ്റ് ആൻഡ് എന്താണ്, ഓരോരുത്തരും അനന്യരാണ് നമ്മൾ പറയാം. അപ്പം അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ എന്തെങ്കിലുമൊക്കെ നല്ല മുദ്രകൾ ചാർത്തി, നല്ല അടയാളങ്ങൾ സൊസൈറ്റിയിൽ അവശേഷിപ്പിച്ച് വേണം നമ്മൾ ഓരോരുത്തരും കടന്നു പോകാനായിട്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും കാര്യത്തിൽ അതുണ്ടായിരിക്കട്ടെ. ഞാൻ പരീക്ഷയുടെ കാര്യം പറഞ്ഞാണ് നമ്മൾ നിന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഇത് മീറ്റിങ്ങിലേക്ക് സാറ് കടന്നു വന്നത്. എല്ലാവരുടെയും മനസ്സിലാവുണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്, പരീക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാം 15-ാം തീയതിയോടുകൂടി നമ്മൾ ആഗ്രഹിക്കുന്നു 6th സെം UG ക്ലാസ്സുകൾ UG പരീക്ഷകൾ ആരംഭിക്കാൻ. അതേ തുടർന്ന് 5th സെം UG പരീക്ഷകൾ വരും. ഒട്ടും താമസിക്കാതെ തന്നെ നമ്മുടെ 4th സെം PG പരീക്ഷകൾ വരും. 4th സെം PG പരീക്ഷകൾ വരുന്നതിൻ്റെ കൂടെ തന്നെ ഈ അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഒട്ടും താമസിക്കാതെ തന്നെ 4th സെം UG പരീക്ഷകളും വരും. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊന്നും അധികം താമസം ഉണ്ടാവില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെല്ലാവരും പ്രത്യേകം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4th സെം UG പരീക്ഷകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനു മുമ്പ് നമ്മൾ ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആഡ് ഓൺ പ്രോഗ്രാംസ് പൂർത്തിയാക്കാനുള്ളവർ അതുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 2nd സെമസ്റ്ററിലായിരിക്കുന്ന വിദ്യാർത്ഥികൾ ആഡ് ഓൺ കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ്സുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഉടനെ നൽകുന്നതായിരിക്കും. ആ ക്ലാസ്സുകൾക്ക് ശേഷം ആഡ് ഓൺ കോഴ്സുകൾ സെലക്ട് ചെയ്യുക, ക്ലാസ്സുകൾ ലഭിച്ചതിന് ശേഷം ആഡ് ഓൺ കോഴ്സ് സെലക്ട് ചെയ്യുക, കൃത്യമായി ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. അതിനുശേഷം അത് ആ കോഴ്സ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ ഷോർട്ട് ടേം പ്രോഗ്രാമുകൾ നമുക്കറിയാം,
സാപ്പ് പോലുള്ളത്, അതായത് സോഷ്യൽ അവയർനെസ് പ്രോഗ്രാം, അത് ഈ കോവിഡ് കാലത്ത് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് അതിൻ്റെ ചാർജുള്ള സാറുമായിട്ട് ആലോചിച്ച് നിങ്ങൾ, അതായത് കൺസേൺഡ് മെൻറ്റർ അല്ലെങ്കിൽ ക്ലാസ് ഇൻചാർജ് ടീച്ചർ, അത് ആലോചിച്ച് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോഷ്യൽ അവയർനെസ് പ്രോഗ്രാമിൽ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫിഫ്ത് സെമ്മിലേക്ക് പ്രവേശിക്കുന്നത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ജൂൺ 16-ാം തീയതി മുതൽ നമ്മുടെ ഇപ്പോഴത്തെ ഫോർത്ത് സെം സ്റ്റുഡൻസ്, യു ജി സ്റ്റുഡൻസ് ഫിഫ്ത് സെമ്മിലേക്ക് പ്രവേശിക്കുകയാണ്. ഫിഫ്ത് സെമ്മിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേപ്പറിനെ കുറിച്ച് ഓർമ്മിക്കണം, ഓപ്പൺ കോഴ്സാണ്. അത് കറക്റ്റ് സമയത്ത് തന്നെ ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചൂസ് ചെയ്തിട്ട് കൃത്യമായി ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാനും ശ്രമിക്കുക, കാരണം അതെല്ലാം നിങ്ങളുടെ മെയിൻ മാർക്ക് ഷീറ്റിൽ വരുന്നതാണ്. എൻവയോൺമെൻ്റ് സ്റ്റഡീസിൻ്റെയും ഒരു പേപ്പർ നിങ്ങൾക്കുണ്ട്, ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് പങ്കെടുത്ത് അതെല്ലാം പൂർത്തീകരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെയൊന്നും വീഴ്ചകൾ ഉണ്ടാവരുത് എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഇപ്പോൾ ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം പറയാം, സമയത്ത് എക്സാം ഫീസ് അടയ്ക്കാതിരിക്കുക അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കാതിരിക്കുക, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പരീക്ഷയുടെ തലേദിവസം വന്നിട്ട് അയ്യോ എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ പരീക്ഷാ ഫീസ് അടച്ചിട്ടില്ല, അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ഇതിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. ആ ആളിൻ്റെ ഒരു വർഷം അല്ലെങ്കിൽ ഒരു സെമസ്റ്റർ, മിക്കവാറും ഒരു സെമസ്റ്റർ അല്ല, കാരണം പരീക്ഷകൾ ഒന്നിടവിട്ട് അങ്ങനെ വരുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ സെമസ്റ്ററോ അല്ലെങ്കിൽ വർഷമോ മുഴുവൻ വെറുതെയായി പോകും. അപ്പം അതുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ സോഫ്റ്റ്വെയർ നോട്ടിഫിക്കേഷൻസും ശ്രദ്ധിക്കേണ്ടതാണ്. അത് വളരെ ഗൗരവത്തോടെ എടുക്കേണ്ടതാണ്. എല്ലാ ദിവസവും ചുമ്മാതെ ഒന്ന് കയറി നോക്കണം എന്തെങ്കിലും പുതുതായിട്ടുള്ള അറിയിപ്പുകൾ വന്നിട്ടുണ്ടോ എന്ന്. അല്ലെങ്കിൽ നിങ്ങൾ, ഞാൻ പറഞ്ഞു നമ്മൾ സ്റ്റേ കണക്റ്റഡ്, അത് വളരെ അത്യാവശ്യമാണ്. അത് നിങ്ങളുടെ മെൻറ്ററുമായിട്ടായിരിക്കണം, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടായിരിക്കണം, നിങ്ങൾ പരസ്പരം, നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ വിദ്യാർത്ഥികൾ പരസ്പരം അങ്ങനെയൊക്കെ കണക്റ്റഡ് ആവുക. അങ്ങനെ കണക്റ്റഡ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ആ കാര്യത്തിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനകത്ത് നമുക്ക് വിട്ടുവീഴ്ചകൾ അതായത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ സ്കോളർഷിപ്പുകളെക്കുറിച്ചുള്ള അറിയിപ്പുകളും ഒക്കെ. അതുപോലെ തന്നെ അതിന് നൽകേണ്ട ആപ്ലിക്കേഷൻസ് സമയത്ത് നൽകിയില്ലെങ്കിൽ റിജക്റ്റഡ് ആവും. അപ്പം ഓരോരുത്തർക്കും അതിൻ്റെ എലിജിബിലിറ്റിയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ 7-ാം തീയതി മുതലാണ് നമ്മുടെ ഓഫീസുകളൊക്കെ അതിൻ്റെ യഥാർത്ഥ രീതിയിൽ ഫംഗ്ഷൻ ചെയ്തു തുടങ്ങുക. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് അന്ന് ആ സമയത്ത് ഓഫീസിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സ്കോളർഷിപ്പുകളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു വയ്ക്കുക, അപേക്ഷിക്കേണ്ട സമയത്ത് കൃത്യസമയത്ത് അപേക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫീസ്, അതായത് അറിയാം കോവിഡ് കാലത്ത് പലർക്കും പ്രതിസന്ധികളുണ്ട്, പക്ഷേ നമ്മുടെ കോളേജും അതിൻ്റേതായ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നിർബന്ധിക്കുന്നതല്ല, അതിൻ്റേതായ രീതിയിൽ, അതായത് സമയത്ത് നിങ്ങൾക്ക് അവകാശം തരുന്നുണ്ട്, സമയവും ആവശ്യത്തിന് നൽകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ എക്സാം ഫീസ് അടയ്ക്കുന്നതിൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം അതിനകത്ത് നമുക്ക് ഒത്തിരി സമയമൊന്നും നീട്ടി നൽകാനായിട്ട് ആവില്ല, എക്സംഷൻസ് ഒട്ടും അധികമൊന്നും നൽകാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. ഒരു വർഷം നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും അക്കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ കളക്ടർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കോളേജിൻ്റെ ക്രസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും മുകളിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, കാരിത്താസ് വേര നൊബിലിത്താസ്. എൻ്റെ അടിയിൽ സംസ്കൃതത്തിൽ അത് എഴുതിയിട്ടുണ്ട്, സൗഭ്രാത്രം ഹി കുലീനത. അതായത് അർത്ഥം, ചാരിറ്റി ഈസ് ട്രൂ നൊബിലിറ്റി. നമ്മുടെ കോളേജിലേക്ക് കടന്നു വരുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാചകമാണത്. കാരണം കോളേജിൻ്റെ ക്രസ്റ്റ് നാം ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കോളേജിൻ്റെ ഒരു എംബ്ലം. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡാൻ ജോർജിൻ്റെതൊക്കെ അതിനകത്ത് ആ ഇത് കോളേജിൻ്റെ എംബ്ലം കാണിച്ചിട്ടുണ്ട്, ഡാൻ ജോർജിൻ്റെ ആ വോളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ കോളേജിൻ്റെ പ്രധാനപ്പെട്ട മോട്ടോ, അത് നിങ്ങളെല്ലാവരും ഓർമ്മിച്ചെടുക്കുക. അതായത് ചാരിറ്റി ഈസ് ട്രൂ നൊബിലിറ്റി, അപരനെ കരുതാൻ, അപരന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, കൺസേൺ ഫോർ അതേഴ്സ്. അത് നമ്മുടെ ഈ കോവിഡ് കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി കൂടി നമ്മൾ എടുക്കണം. ശരിയാണ്, നമ്മൾ വീടിനുള്ളിൽ അടച്ചിടപ്പെട്ടവരാണ്, പക്ഷേ ഒത്തിരിയേറെ മറ്റുള്ളവർക്ക്, അതായത് മറ്റുള്ളവനെ കരുതാൻ വേണ്ടിയിട്ട് ഏതെല്ലാം രീതിയിൽ, നമ്മുടെ കൊച്ചു നിക്ഷേപങ്ങളാണെങ്കിൽ പോലും എന്തെല്ലാം രീതിയിൽ നമുക്ക് സഹായം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റണം. നമ്മുടെ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സുഖകരമായ കാര്യങ്ങളും ഇപ്പോൾ അല്പമൊക്കെ ഉപേക്ഷിച്ചിട്ട് വിദ്യാർത്ഥികൾ അക്കാര്യത്തിൽ ഒന്ന് പ്രത്യേകം
ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടേതായ രീതിയിൽ ആലോചിച്ച് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ തന്നെ പരസ്പരം കരുതൽ നടത്തേണ്ടവരുണ്ടാവും, അല്ലെങ്കിൽ സഹകരണങ്ങൾ നൽകേണ്ടവരുണ്ടാവും, സഹായിക്കേണ്ടവരുണ്ടാവും. അത് ആ രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ സഹായിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ മെൻറ്ററിനോട് ചേർന്ന്, ക്ലാസ് ഇൻചാർജിനോട് ചേർന്ന്, എച്ച് ഒ ഡിയുമായിട്ടൊക്കെ ആലോചിച്ച്. നമ്മുടെ ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അവരെ ഒന്ന് കരുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വം. കാരണം വിദ്യാർത്ഥികൾ എന്ന നിലയിൽ എസ് ബി കമ്മ്യൂണിറ്റി, എസ് ബി എന്ന് പറയുന്നൊരു കുടുംബമാണ്, എസ് ബി കോളേജ് എന്ന് പറയുന്ന ഈ വലിയ കുടുംബത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് നമുക്ക് ഏതെല്ലാം രീതിയിലാണോ മറ്റുള്ളവർ വിദ്യാർത്ഥികളെ നമുക്ക് കരുതാൻ പറ്റുന്നത്, അത് പ്രത്യേകമായിട്ട് നമ്മൾ കരുതണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനായിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഷോർട്ട് ടേം പ്രോഗ്രാമുകളുടെ പലതും ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. അത് എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ ഓപ്പൺ കോഴ്സിൻ്റെ കാര്യവും ആഡ് ഓൺ പ്രോഗ്രാംസിൻ്റെ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. ആഡ് ഓൺ പ്രോഗ്രാംസിന് നിങ്ങൾക്ക് ഏതൊക്കെ പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത് ഈ ദിവസങ്ങളിൽ തന്നെ ക്ലാസ് വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾ ആ ക്ലാസ്സിലൊക്കെ കയറി കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിനകത്ത് കൃത്യമായിട്ട് പങ്കെടുക്കുക. അതുപോലെ തന്നെ ഫോർത്ത് സെം വിദ്യാർത്ഥികൾ ആഡ് ഓൺ പ്രോഗ്രാം തീർക്കാനുള്ളവരുണ്ടെങ്കിൽ അത് ഈ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം പൂർത്തീകരിക്കേണ്ടതാണ്. ഫിഫ്ത്ത് സെമ്മിലേക്ക് വരുമ്പോൾ ഓപ്പൺ കോഴ്സ്, അതിനകത്തും കൃത്യമായിട്ട് തന്നെ പങ്കെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലാസ് ടൈമിൽ, അതായത് 9:30 മുതലാണ് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്, അതും അതിനകത്ത് തന്നെ പങ്കെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ടെക്സ്റ്റ് വേണ്ട വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് കയ്യിൽ കരുതണം. അതുപോലെ തന്നെ ഈ നമുക്കറിയാമല്ലോ ക്ലാസ്സിൽ സജീവമായിട്ട് ഇൻവോൾവ് ആകുക. നമുക്ക് ഔദ്യോഗികമായിട്ട് ക്ലാസ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എക്സ്ക്യൂസ് ഒന്നുമില്ല, പരീക്ഷ നമ്മുടെ മുൻപിൽ എത്തിക്കഴിഞ്ഞു എന്ന് ഓർമ്മിക്കുക. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ 100-ൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കുക. അതായത് നിങ്ങൾ ഈ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതായത് ഇപ്പോൾ ഫോർത്ത് സെം ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത്, അതായത് ഫിഫ്ത്ത് സെമ്മിലേക്ക് പ്രവേശിക്കുന്നവരും അതുപോലെ തന്നെ സെക്കൻഡ് സെം പി ജി ചെയ്യുന്നവരും, അതായത് നിങ്ങൾ എസ് ബിയുടെ 100-ാം വർഷത്തിൻ്റെ അവിടുത്തെ 100-ാം വർഷത്തിൽ പാസ്സൗട്ടാകുന്ന ബാച്ച. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ സെക്കൻഡ് സെം യു ജി ചെയ്യുന്നവർ, നിങ്ങൾ എസ് ബിയുടെ 100-ാം വർഷത്തിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ശരിയാണ്, കോവിഡ് നമ്മളെയൊക്കെ ഈ ആഘോഷങ്ങളുടെ എല്ലാ അർത്ഥത്തിലും നമ്മളെ പരിമിതപ്പെടുത്തുന്നുണ്ട് ആഘോഷങ്ങളെ. പക്ഷേ എങ്കിൽ പോലും നമുക്ക് പിൻവാങ്ങി നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കോളേജിൻ്റെ എല്ലാ ഘട്ടവും, അതായത് 90 ആയിരുന്നെങ്കിലും അതുപോലെ തന്നെ 75 ആയിരുന്നെങ്കിലും 50 ആയിരുന്നെങ്കിലും 80 ആയിരുന്നെങ്കിലും ഒക്കെ വളരെ വിപുലമായ രീതിയിൽ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റുമാർ തന്നെ നമ്മുടെ ക്യാമ്പസിൽ വന്ന് നമ്മൾ ആഘോഷിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആഘോഷങ്ങളെന്ന് പറയുമ്പോഴും അതിനെ ചെറുതാക്കി കാണാനായിട്ട് പറ്റുകയില്ല. നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് പങ്കെടുക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ, നമ്മൾ ജൂൺ 19, 1922 നമ്മുടെ കോളേജിലെ ക്ലാസ്സുകൾ ആരംഭിച്ചതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2021 ജൂൺ 19 നമ്മുടെ 100-ാം ഫൗണ്ടേഷൻ ഡേ ആണ്. അത് നിങ്ങൾ ഓർമ്മിക്കുക, 100th ഫൗണ്ടേഷൻ ഡേ. അന്ന് വളരെ വിപുലമായ രീതിയിൽ നമ്മൾ കോളേജിൽ ആഘോഷങ്ങൾ നടത്തുന്നുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം, അന്ന് രാവിലെ നമ്മുടെ കോളേജിൽ അഭിവന്യ, നമ്മുടെ കോളേജിൻ്റെ പേട്രൺ അഭിവന്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിൻ്റെ ആ കാർമ്മികത്വത്തിൽ കുർബാന, പരിശുദ്ധ കുർബാന അത് സ്ട്രീം ചെയ്യുന്നതായിരിക്കും. പരിശുദ്ധ കുർബാനയുണ്ട്. അതേ തുടർന്ന് നമ്മുടെ സെൻറ്റിനറിയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കോളേജിൽ ഒരു പുതിയ ഹോസ്റ്റലും കൂടെ പണിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് തറക്കല്ലിടുന്നുണ്ട്. അതിനുശേഷം 11 മണി മുതൽ മീറ്റിങ്ങുകൾ ഉണ്ടാകാം. ഉയർന്ന രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ അക്കാദമിക രംഗത്തെ മികവ് തെളിയിച്ചവരും അതുപോലെ തന്നെ നമ്മുടെ അഭിവന്യ പിതാക്കന്മാരും ഒക്കെ ഉൾപ്പെടുന്ന വളരെ വിപുലമായൊരു മീറ്റിങ്ങും സ്ട്രീം ചെയ്യുന്നതായിരിക്കും. വിദ്യാർത്ഥികൾ അക്കാര്യങ്ങളിലൊക്കെ വളരെ ഭംഗിയായിട്ട് പങ്കെടുക്കുവാനായിട്ട്, ആത്മാർത്ഥതയോടെ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെൻറ്റർമാരുമായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞത് എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കോളേജിന് ഒരു ആന്തമുണ്ട്. കോളേജ് ആന്തം നിങ്ങളുടെ കലണ്ടറിൻ്റെ പുറകിൽ, അതായത് നിങ്ങൾക്ക് ഓരോ വർഷം കിട്ടുന്ന കലണ്ടർ, കോളേജ് കലണ്ടറുണ്ട്, ആ കലണ്ടറിൻ്റെ പുറകിൽ ആദ്യത്തെ ഇത് പ്രയർ സോങ് ആണ്. അത് ലീഡ് കൈൻഡ്ലി ലൈറ്റ്, കാർഡിനൽ ന്യൂമാൻ എഴുതിയ ഗാനമാണ്. അതായത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ വെളിച്ചത്തിൻ്റെ വലിയ ലോകത്തേക്ക് സഞ്ചരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഈ കാലത്തിൻ്റെയും കൂടി ആവശ്യമാണ്. അത് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. പക്ഷേ രണ്ടാമത്തെ കാര്യം, ഇത് നമ്മുടെ കോളേജിൻ്റെ ആന്തമാണ്. ആ ആന്തത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്, എക്സൽസിയർ എക്സൽസിയർ എക്സൽസിയർ. അതായിരിക്കണം എസ് ബിയിലേക്ക് കടന്നു വരുന്ന ഏത് വിദ്യാർത്ഥിയുടെയും
മോട്ടോ. അതിനു വേണ്ടിയിട്ടായിരിക്കുന്നു, അതിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഓരോ അധ്യാപകനും യത്നിക്കുന്നത്. എസ് ബിയിലേക്ക് കടന്നു വരുന്ന ഓരോ വിദ്യാർത്ഥിയും മികവിൻ്റെ ഔന്നത്യങ്ങളിൽ എത്തിച്ചേരാനായിട്ട് ഇവിടെ എല്ലാ സാധ്യതകളും ഒരുക്കി തരിക എന്ന് പറയുന്നത് എസ് ബി കോളേജിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ സൗകര്യങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് എസ് ബിയിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായി, പ്രത്യേകിച്ചും 100-ാം വർഷത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളായി നിങ്ങൾ ഓരോരുത്തരും പുറത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ മുൻപിൽ ഈ കളക്ടർ സാറ് പറഞ്ഞ പോലെ കാര്യമുണ്ട്, അതായത് നമ്മുടെ എക്കോണമി ഇന്നും പറയുമ്പോൾ 7% കൂടുതൽ ചുരുങ്ങുകയാണ്, അപ്പോൾ ജോലി സാധ്യതകളൊക്കെ കുറയുകയാണ്. അവിടെയൊക്കെ നിരാശരാകാതെ ഏറ്റവും മികച്ചവർക്കേ അവിടെ സാധ്യതയുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാവുന്നത്. നമ്മളെ നിരാശപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് മികവിന് മാത്രം അംഗീകാരം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നാം മാറുകയാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാവുന്നത്. അതുകൊണ്ട് ഏറ്റവും മികച്ചവരായി എസ് ബി നൽകുന്ന എല്ലാ നന്മകളും സൗഭാഗ്യങ്ങളും ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിച്ച് മുന്നേറുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എക്സലൻസ്, അത് നമ്മുടെ കോളേജിൻ്റെ പേട്രൺ സെയിൻറ്റ് ബർക്ക്മാൻസ് ആണ്. സെയിൻറ്റ് ബർക്ക്മാൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എക്സലൻസിനെ ഏറ്റവും നന്നായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വ്യക്തി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സവിശേഷതയായിട്ട് പറഞ്ഞിരുന്നത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എക്സലൻസ് ഇൻ സ്റ്റഡിയിങ് അത് ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ അദ്ദേഹം മറ്റു കാര്യങ്ങൾ, അതായത് ആക്ടിങ്, നല്ലൊരു ആക്ടറായിരുന്നു, നല്ലൊരു ഒറേറ്ററായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സെയിൻറ്റ് ജോൺ ബർക്ക്മാൻസ് കോളേജിൻ്റെ സെയിൻറ്റ് ബർക്ക്മാൻസ് കോളേജിൻ്റെ പേരിന് കാരണഭൂതനായ വിശുദ്ധനാണ് അദ്ദേഹം. ബെൽജിയത്ത് ജനിച്ച് ജീവിച്ചയാളാണ്, ഒരു സെമിനാരി വിദ്യാർത്ഥിയായിട്ട് ജീവിച്ചയാളാണ്. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് എക്സലൻസ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് ലൈഫ് എന്നുള്ളതാണ്. അതായത് നല്ലൊരു വിദ്യാർത്ഥി, നല്ല ഒരു മനുഷ്യൻ, നല്ല ഒരു നാടകക്കാരൻ, അതുപോലെ തന്നെ നല്ലൊരു പ്രസംഗകൻ, ഈ എല്ലാ രീതിയിലും അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ നല്ലൊരു രീതിയിൽ ഈ എക്സലൻസിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവട്ടെ. എല്ലാ നന്മകളും ഭാവുകങ്ങളും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഈ അക്കാദമിക് വർഷം മികച്ച അക്കാദമിക് വർഷമായി മാറുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Father. We have reached the closing of the event, and I once again invite our Vice Principal, Dr. Benny Matthew. Over to you, sir. Thank you, Anna. നമ്മുടെ 2021-22 അക്കാദമിക വർഷത്തെ പ്രവർത്തനങ്ങൾ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പള് വളരെ സംക്ഷിപ്തമായിട്ട് നമ്മുടെ കോളേജിൻ്റെ ചരിത്രം എന്താണ്, നമ്മുടെ കോളേജ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു, പുതിയ 100 പൂർത്തിയാക്കുന്ന അവസരത്തിൽ നമ്മൾ എന്താണ് കോളേജിനെ കുറിച്ച് നമ്മൾ വിഭാവനം ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ അച്ഛൻ വളരെ സംക്ഷിപ്തമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ നിറഞ്ഞ കാവുകാട്ട് ഹാളിൽ നടത്തേണ്ടിയിരുന്ന ഒരു പരിപാടിയാണിത്. എങ്കിലും നമ്മുടെ കുട്ടികളും അധ്യാപകരും മഹാഭൂരിപക്ഷവും ഈ വെർച്വൽ മീറ്റിൽ സംബന്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇനിയും ഈ ഒരു സമയത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അല്ലെ, പാൻഡമിക്കിനെ പഴിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ ചിന്തിക്കേണ്ട സമയം ആണിപ്പോൾ. ഈ അതിജീവനം നമുക്ക് എത്രയും ഏറ്റവും നന്നായി എങ്ങനെ നടത്താമെന്നാണ് നമ്മൾ ഇനിയുള്ള മുമ്പോട്ടുള്ള സമയത്ത് ചിന്തിക്കേണ്ടത്. വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വളരെയേറെ വർദ്ധിച്ചു എന്ന് തന്നെ ഞാൻ പറയും. കാരണം നേരത്തെ കുറച്ചൊക്കെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠനം നടത്തുകയും അല്ലെങ്കിൽ അറിവ് നേടുകയൊക്കെ ചെയ്യാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ മൊബൈലും മറ്റു കാര്യങ്ങളും ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിരുന്ന അല്പം റിലാക്സേഷന് വേണ്ടിയായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പോൾ നിങ്ങൾ ടെക്നോളജിയെ നിങ്ങളുടെ അറിവ് കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള, അറിവ് ലഭിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് മാറ്റേണ്ട ഒരു സമയമാണിത്. കാരണം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു കളിവസ്തുവല്ല, ഇനി അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അറിവുകൾ നേടാനുള്ള അതിനുള്ള ഒരു ഷോർട്ട് കട്ടാണ്, അല്ലെ, അതിനുള്ള ഒരു മീഡിയമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ ഒരു സമയമാണിത്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും വീടുകളിലാണ്. ഞാൻ എല്ലാവരും പറഞ്ഞ പോയിന്റുകളിലേക്ക് ഇനി പോകുന്നില്ല. നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് അത്തരം കാര്യങ്ങളെ കുറിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല. കാരണം ഇതൊരു വോട്ട് ഓഫ് താങ്ക്സ് ആണെന്ന് എനിക്കറിയാം. എങ്കിലും 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്.
നിങ്ങൾ വീടുകളിലായിരിക്കുന്നത് ഒട്ടും മോശമായ കാര്യമല്ല. കാരണം നിങ്ങളൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതലേ നീണ്ട കാലം വീടിന് പുറത്തായിരുന്നു. വൈകുന്നേരങ്ങളിലോ അല്ലെ അവധി ദിവസങ്ങളിൽ മാത്രമാണ് നിങ്ങൾ വീടുകളിൽ ചെലവഴിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ധാരാളം സമയം വീടുകളിൽ കിട്ടുന്നു. കൂടുതൽ സമയം നിങ്ങളുടെ പേരൻസിൻ്റെ കൂട്ടത്തിൽ ചെലവഴിക്കുക, ഗ്രാൻഡ് പേരൻസിൻ്റെ കൂട്ടത്തിൽ ചെലവഴിക്കുക, അവർക്ക് അവർ പറയുന്നത് കേൾക്കുക, അതുപോലെ തന്നെ വീട്ടിലെ ചെറിയ ജോലികളിൽ സഹായിക്കുക. ഇതെല്ലാം നമുക്ക് ലൈഫ് എക്സ്പീരിയൻസുകളാണ്. ലൈഫ് സ്കിൽസ് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നിങ്ങൾ ഈ അറിവുകൾ നേടുന്നതിനൊപ്പം, നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയൊക്കെ അറിവുകൾ നേടുന്നതിനോടൊപ്പം, പുസ്തക വായനയിലൂടെയൊക്കെ നേടുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ നല്ലൊരു അനുഭവം, നല്ലൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. കൂടുതൽ അനുഭവങ്ങൾ നേടാൻ, വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ, കുറച്ച് കൃഷി ചെയ്യുക, കുറച്ച് അടുക്കള പണിയിൽ അമ്മയെ സഹായിക്കുക, എല്ലാവരും ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇത്തരം കാര്യങ്ങൾ കൂടി ചെയ്യാനുള്ള ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ കൂടുതൽ മനോധൈര്യമുള്ളവരായിട്ട് മാറുക. നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാനുള്ള ഒരു സമയം കൂടിയാണിത്. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിവിലാണ് ഓരോ വിദ്യാർത്ഥിയുടെയും വിജയം അടങ്ങിയിരിക്കുന്നത് വാസ്തവത്തിൽ. കാരണം നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, നത്തിങ് ക്യാൻ ബ്രിങ് യു സക്സസ് ബട്ട് യുവർ സെൽഫ്. മറ്റൊരാൾക്കും ബാക്കിയുള്ളവർക്ക് കുറച്ച് സഹായിക്കാം, പക്ഷേ സക്സസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി നിങ്ങളുടേതാണ്. നിങ്ങളുടെ സമയം എങ്ങനെ നിങ്ങൾ ചെലവഴിക്കുന്നു, നിങ്ങൾ ഈ അവസരത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു. വീണ്ടും ഒരു ഒരു കൊട്ടേഷൻ പറയുകയാണെങ്കിൽ, സ്വീറ്റ് ആർ ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി. സാഹചര്യങ്ങൾ മോശമാകുമ്പോഴാണ് നമ്മുടെ എല്ലാ കഴിവുകളും എല്ലാ ഫാക്കൽറ്റീസും പുറത്തു വരേണ്ടത്. അതിൽ നിന്നാണ് നമ്മൾ മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കേണ്ടത്. അപ്പോൾ അതിനെല്ലാവർക്കും സാധിക്കട്ടെ. തീർച്ചയായിട്ടും നമുക്ക് എത്രയും വേഗം ക്ലാസ് റൂമുകളിൽ തിരിച്ചെത്താൻ സാധിക്കട്ടെ. പക്ഷേ അതിനോടകം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസരം നന്നായിട്ട് ഫലപ്രദമായിട്ട് വിനിയോഗിക്കുകയും ചെയ്യുക. അപ്പം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു നന്ദി പറയുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ റജിയേച്ചന് അറിയാം, നിങ്ങൾക്കറിയാം. കാരണം കഴിഞ്ഞ ദിവസം സ്റ്റാഫ് കൗൺസിൽ കൂടി, സ്റ്റാഫ് കൗൺസിലിലെ ഒരു സജഷൻ കൂടി ആയിരുന്നു നമുക്ക് നമ്മുടെ കുട്ടികളെ എല്ലാവരെയും ഒന്ന് വിളിച്ച് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിന് മുൻകൈ എടുത്തു. മാത്രവുമല്ല, അച്ഛൻ്റെ ഒരു ഇൻട്രൊഡക്ടറി അഡ്രസ്സ് നമ്മുടെ കുട്ടികളെ, നമ്മുടെ കോളേജ് സമൂഹത്തെ മൊത്തം ഒന്ന് അഭിസംബോധന ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുകയും അച്ഛൻ അത് വളരെ കാര്യക്ഷമമായിട്ട് ചെയ്യുകയും ചെയ്തു. അച്ഛന് നമുക്കറിയാം, കോളേജിനെ സംബന്ധിച്ച് 100-ാം വർഷത്തിൽ കോളേജിനെ നയിക്കുന്ന പ്രിൻസിപ്പളാണ്. അതിനുള്ള പ്രാപ്തിയും അതിനുള്ള വിഷനും ഒക്കെ അച്ഛന് തീർച്ചയായിട്ടും ഉണ്ട്. മാത്രമല്ല, അധ്യാപകരെയും വിദ്യാർത്ഥികളെയും മാനേജ്മെന്റിനെയും ഒന്നടങ്കം ചേർത്ത് പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാന് നമ്മുടെ തെക്കേപ്പുറത്ത് ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഒരു ഡെമോക്രാറ്റിക് അപ്രോച്ചുള്ള ആളാണ് പ്രിൻസിപ്പൾ. നിങ്ങൾക്കാണേലും കുട്ടികൾക്കാണേലും ഏത് കാര്യത്തിലും വളരെ ഫ്രീ ആയിട്ട് അച്ഛനെ വിളിക്കാം, സമീപിക്കാം എന്ന് ഞാൻ എനിക്ക് ഉറപ്പുണ്ട്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അച്ഛനെ നേരിട്ട് വിളിച്ച് അച്ഛാ എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛനത് സഹായിക്കും. നമ്മൾ അടുത്ത നാളിൽ തന്നെ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് അച്ഛൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനുള്ള എല്ലാ സഹായങ്ങളും തീർച്ചയായിട്ടും അറിയാം. മെൻറ്റേഴ്സ് എല്ലാം നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അച്ഛൻ്റെ ഒരു നല്ല ഇനിഷ്യേറ്റീവ് ആയിരുന്നു. ഇനിയും ഇത്തരം സംരംഭങ്ങൾ കൂടുതലായിട്ടും നമ്മുടെ കോളേജിൻ്റെ ഭാഗത്തുനിന്നും അച്ഛൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അപ്പോൾ ഇന്ന് രാവിലത്തെ ഈ മീറ്റിങ്ങിൽ സജീവ സാന്നിധ്യമായിരുന്ന, അതിന് നേതൃത്വം നൽകിയ നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛന് ഫാദർ റജി പി കുര്യന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇനിയും നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ജോസ് തെക്കേപ്പുറം, ഈ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തതിൽ അതിൻ്റെ ഒരു ഓർഗനൈസേഷണൽ പാർട്ട് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് തെക്കേപ്പുറത്ത് അച്ഛനാണ്, അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റധ്യാപകരും ഒക്കെ തീർച്ചയായിട്ടും എൻ്റെ പിന്നെ പ്രവർത്തിച്ചവരുണ്ട്. അച്ഛനും പ്രിൻസിപ്പളിനോട് ചേർന്ന് നിന്ന്, വൈസ് പ്രിൻസിപ്പൾ എന്ന നിലയ്ക്ക് അല്ലെ, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഏത് കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനും തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ ഒപ്പം നിൽക്കുന്നതിലൊക്കെ അച്ഛൻ എപ്പോഴും മുൻപന്തിയിലുണ്ട്. വളരെ പ്രസന്നവദനായിട്ട് അധ്യാപകരോടും വിദ്യാർത്ഥികളോടും ഇടപെടുന്ന ഒരു സാന്നിധ്യമാണ് തെക്കേപ്പുറത്ത് അച്ഛൻ്റേത്. തീർച്ചയായിട്ടും കോളേജിന് ഇനിയും ജോസ് അച്ഛനിൽ നിന്ന് ഒത്തിരിയേറെ പ്രതീക്ഷിക്കാനുണ്ട്. കാരണം ഈ വർഷം സെൻറ്റിനറി ആഘോഷങ്ങളുടെ ചുമതല തന്നെ നമ്മുടെ തെക്കേപ്പുറത്ത് അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ കഴിവുകൾ അല്ലെ അച്ഛൻ്റെ സേവനങ്ങൾ കൂടുതൽ കോളേജിന് ലഭ്യമാകാൻ പോകുന്ന വർഷങ്ങളാണ് ഇനി വരുന്ന വർഷങ്ങൾ. അപ്പം അച്ഛൻ്റെയും അച്ഛനും ഈ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തതിനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇനി നമ്മുടെ ബർസാറായിട്ടുള്ള മോഹനശനുണ്ട്, സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള റവറൻ ഡോക്ടർ ടെഡി സി കാഞ്ഞൂപ്പറമ്പിലച്ചനുണ്ട്.
ബാക്കി ക്യാമ്പസിലുള്ള അച്ഛന്മാരുണ്ട്, അവരെല്ലാം ഇത്തരം കാര്യങ്ങളിൽ ചർച്ചകളിലും എല്ലാം പങ്കെടുക്കുന്നുണ്ട് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. കാരണം നമ്മൾ അധ്യാപകർ അവിടെ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ കോളേജിലെ എല്ലാ വൈദികരും ഇതിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ആന്റണി മാത്യു സാർ ഉണ്ട്. ഈ മീറ്റിംഗിൽ ഈ മീറ്റിംഗ് പ്രത്യേകം ഓർഗനൈസ് ചെയ്യുന്നതിൽ ഒരു പ്രത്യേക സഹായം ചെയ്തയാളാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ടുള്ള പ്രൊഫസർ പി ജെ തോമസ്. കാരണം പി ജെ തോമസ് സാറിന്റെ ഒരു നിർദ്ദേശവും നമ്മളിങ്ങനെ ഒരു സംരംഭത്തിന് മുതിരുന്നതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു. മാത്രവുമല്ല നമുക്ക് ഇന്ന് രാവിലെ നല്ലൊരു റിസോഴ്സ് പേഴ്സണെ അല്ല നല്ലൊരു ആളെ ഇനാഗ്രേഷന് വേണ്ടി അറേഞ്ച് ചെയ്തത് പി ജെ തോമസ് സാറാണ്. പി ജെ തോമസ് സാറ് ഒത്തിരിയേറെ കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയും കോളേജിന് വേണ്ടിയും നേതൃത്വം നൽകുന്നുണ്ട്. ഒത്തിരിയേറെ സെമിനാറുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നു. അക്കാഡമിക് ആയിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങളുടെ കോർഡിനേറ്ററാണ് സാറ്. അപ്പം നമ്മുടെ പ്രൊഫസർ പി ജെ തോമസ് സാറിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇനിയും നമ്മുടെ ഹെഡ്സ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. കഴിഞ്ഞ ദിവസം സ്റ്റാഫ് കൗൺസിലിലെ ഹെഡ്സ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് ആണ് തീരുമാനിച്ചത് ഈ മീറ്റിങ്ങിനെ കുറിച്ച്. നമ്മുടെ ബഹുമാന്യരായ അധ്യാപകരുണ്ട്, നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്. എല്ലാവർക്കും ചുരുങ്ങിയ വാക്കുകളിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. കാരണം നമ്മളെല്ലാവരും ഒന്നാണ്, എങ്കിലും പരസ്പരം നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഞാൻ പറയേണ്ടതായ ചില പേരുകളുണ്ട്, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ചില പേരുകളുണ്ട്. കാരണം കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ സെബാസ്റ്റ്യൻ സാറ് തെക്കേപ്പുറത്തച്ഛനോട് ചേർന്ന് നിന്ന് ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുകയും ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് സാറ്. സാറ് നമുക്കറിയാം, സാറ് നമ്മുടെ കോളേജിൻ്റെ ഐ ടി സെക്ഷൻ്റെ തന്നെ ഇൻചാർജാണ് സെബാസ്റ്റ്യൻ സാറ്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ. സാറിന് പ്രത്യേകം എല്ലാ ടീച്ചേഴ്സിൻ്റെയും പേരിൽ, എല്ലാ വിദ്യാർത്ഥികളുടെയും പേരിൽ നന്ദി പറയുന്നു. ഇനിയും നന്ദി പറയേണ്ട ചില പേരുകൾ കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഇത് ആങ്കേഴ്സായിട്ട് പ്രവർത്തിച്ച നമ്മുടെ ഫസ്റ്റ് എം എ ഇംഗ്ലീഷിലെ അന്ന ജോർജ് ഉണ്ട്. നമ്മുടെ ഫൈനൽ ഇയർ ഡിഗ്രി സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഡാൻ ജോർജ് ഉണ്ട്. അവരായിരുന്നു ഈ കാര്യങ്ങൾ യാതൊരു പിഴവുകളും കൂടാതെ ഇത് ആങ്കർ ചെയ്യുകയും ഇതെല്ലാം കൺട്രോൾ ചെയ്യുകയും ചെയ്ത് വേണമെങ്കിൽ നമുക്ക് മാസ്റ്റേഴ്സ് ഓഫ് ദ സെറമണി എന്നവരെ തീർച്ചയായിട്ടും വിളിക്കാം. അപ്പോൾ അവരുടെ സേവനത്തിനും അവരുടെ സമയത്തിനുമൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ടെക്നിക്കൽ ടീം എല്ലാവരെയും, ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. കാരണം എല്ലാവരും മനസ്സിലുണ്ട്, എല്ലാം നമ്മുടെ കോളേജാണ്, നമ്മുടെ കോളേജിന് വേണ്ടിയാണ് എല്ലാവരും ചെയ്യുന്നത്. ആരെങ്കിലും വിട്ടുപോയിട്ടെങ്കിൽ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു ദിവസവും ഇനി മുമ്പോട്ട് നല്ലൊരു അക്കാഡമിക് ഇയറും എല്ലാവർക്കും ആശംസിക്കുന്നു. ഏറ്റവും ഫലപ്രദമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ നമ്മൾ കൂടുതൽ സെൽഫ് റിലയൻറ്റും സെൽഫ് റെസ്പോൺസിബിളുമായിട്ട് ഉള്ള അവസരങ്ങൾ മാക്സിമം ഉപയോഗിച്ച്, അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും, നമ്മുടെ അവസരങ്ങൾ മാക്സിമം ഉപയോഗിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു അക്കാഡമിക് വർഷം. ക്ലാസ്സുകളൊന്നും മിസ് ചെയ്യാതെ എല്ലാവരും ജാഗ്രതയോടുകൂടി ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ഒരവസ്ഥ അതുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം. Thank you, sir. Let us all rise up for the national anthem.